അതെ, ഞാൻ ഇറങ്ങുവാണേ. ആ ശരി വിശ്വേട്ടാ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കാനാ? ഓടാ കയറി, സമയം എത്രയാണെന്നറിയോ? എൻ്റെ അടുത്താ കളി. ഞാനിവിടെ ഉണ്ട്. ഞാൻ ഈ നേന്ത്രക്കുലെന്ന് കെട്ടിക്കൊണ്ടിരിക്ക. അപ്പൊ ഞാനത്തെ കയറിയിരിക്കേ, ഞാനിപ്പോ വരാം. വേണ്ട, കയറിയിരിക്കണ്ട, ഭയങ്കര ചൂടല്ലേ. ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. അമ്മേ, എടാ ഇന്ന് വിശ്വേട്ടന്റെ ബർത്ത്ഡേ ആടാ, നിന്നെ ഇന്ന് ഞങ്ങൾ പൊരിക്കൂടാ. ആ അപ്പച്ചൻ എന്താ ഇവിടെ ഇരുന്നേ? അകത്തേ കയറിയിരിക്കായിരുന്നല്ലോ. എടാ ഇവിടെ ഇരിക്കുന്നല്ലേ സുഖം, നല്ല കാറ്റ് കിട്ടും, അകത്ത് ഭയങ്കര ഉഷ്ണമല്ലേ. ആ ആട്ടെ, രാധേ പിള്ളേരും എവിടെ പോയി? അവരമ്പലത്തിൽ പോയിരിക്ക. ഓഹോ, ദേ ഇതാ നിന്റെ ചോറ്റു പാത്രം. ഇന്നലെ വൈകുന്നേരം ഞാൻ കവല ചെന്നപ്പോ നമ്മുടെ പലചരക്കടക്കാരൻ പൗലോസ് എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ജംഗ്ഷനിൽ ചെന്നപ്പോഴാ ഒരാൾ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നത് കണ്ടത്. എന്റെ അപ്പച്ച, ഒരാളൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? ഓ കഷ്ടം. എടാ അതാണ് ലോകം, ഒരുത്തരും ഒരു ശകലം പോലും സമയമില്ല. നമസ്കാരം. 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 നാണപ്പനൊന്ന് കാര്യമായിട്ടാണല്ലോ, കോഴിയൊക്കെ ആയിട്ടാണല്ലോ. എന്താ വിശേഷം? എവിടുന്ന് കിട്ടിയില്ലേ ഇത്തരം കോഴിയാണല്ലോ? അപ്പച്ച അറിഞ്ഞില്ലേ? എന്റെ ബർത്ത്ഡേയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. രാധമ്മ പിള്ളേരും കൂടി അമ്പലത്തിൽ പോയി പിള്ളേരെ കണ്ടപ്പോ പിള്ളേരെന്നോട് പറഞ്ഞു, അച്ഛന്റെ ബർത്ത്ഡേയാന്ന് പറഞ്ഞു. അതാ ഇന്ന് അന്ന് ആഘോഷിക്കാന്ന് വെച്ച ഒരു കോഴിയെ മേടിച്ച് ഞാനിങ്ങ് പോന്നു. ഒരു കുപ്പിയും കൂടെ നിനക്ക് മേടിച്ചോണ്ട് പോരാൻ പാടില്ലായിരുന്നോ? അയ്യോ, കുപ്പി മേടിച്ചോണ്ട് വന്നാ
എന്നാ നീ ആ കോഴി അകത്തു അതെ ഈ വിശ്വന്റെ വീട് എവിടാ കാണുന്ന അവന്റെ ഒരു കാര്യം ഇത് വിശ്വന്റെ വീടല്ലേ അതെ എന്നാ നിങ്ങളാണോ വിശ്വൻ അതെ ഞാനാ വിശ്വൻ നിങ്ങളല്ലേ ഇന്നലെ ജംഗ്ഷനിൽ ആക്സിഡന്റ് ആയി കിടന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെ അതെ നിങ്ങൾ അയാളുടെ ബന്ധുക്കളാണോ ഞാൻ അയാളുടെ മകനാ ഇതെന്റെ ചിറ്റപ്പനും അയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അതൊക്കെ പറയാം നിങ്ങൾ ആദ്യം ആ മാലയും എടുക്ക മാലയോ അയ്യോ ഇതെന്താ നിങ്ങളീ പറയുന്നത് ഞാൻ മാലയെടുത്തുന്നോ ആരും സഹായിക്കാനില്ലാതെ വഴി കിടന്ന ആളെ എത്രയും വേഗം ആശുപത്രി കൊണ്ടുപോകാനേ ഞാൻ നോക്കിയുള്ളൂ ഞാൻ ആരുടെയും മാല എടുത്തിട്ടില്ല അതേടാ എന്റെ അപ്പന്റെ കഴുത്തെ 3 പവന്റെ മാലയുണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല അത് ഊരി എടുത്തിട്ടല്ലേ നീ ഹോസ്പിറ്റലിൽ കൊണ്ട് തള്ളിയത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ വെച്ചിട്ടുണ്ടാ എടാ ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു എടാ ഈ കാലത്ത് പരോപകാരം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഇതാ ഞാൻ പോയി നോക്കിട്ടു ഈ വീട് തന്നെയാ കേട്ടോ ഹലോ മക്കളെ എന്താ ഇതാണോ നിങ്ങളുടെ അച്ഛന്റെ കാണാതെ പോയ മാല ഇത് തന്നെ ആക്സിഡന്റ് നടന്നിടത്ത് ഞങ്ങൾ പോയി തപ്പിക്കൊണ്ട് വരിക നിങ്ങൾ പറഞ്ഞ പോലെ ഇത് 3 പവനൊന്നും ഇല്ല ആ പിടിച്ചോ എന്റെ പൊന്നു മക്കളെ ഇനിയെങ്കിലും കാര്യം അറിയാതെ ഒരു മനുഷ്യന്റെ പേരിലും കുറ്റം ചാർത്തരുത് നിങ്ങൾ ഇന്നലെ ചാർത്തി കൊടുത്ത ആ പേര് ആ മനുഷ്യന്റെ മരണം വരെ മാറൂ ക്ഷമിക്കണം ചേട്ടാ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു നടപ്പ എന്ത് ചെയ്താലും ശരി ഒരു സോറി പറഞ്ഞാ മതി വാ നമുക്ക് പോവാ നിന്നെ കൊണ്ട് ഞാൻ മടുത്തു പോയല്ലോ പോയി ജോലി ചെയ്യടൂ ഇപ്പോഴും വെള്ളം കൂടി തന്നെയാണ് തന്റെ ജോലി അപ്പച്ചാ ചേച്ചമ്മ എന്നാ പറയുന്നത് അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ വീട്ടിൽ ഇരുന്ന് ഒരു വീടി വലിക്കാൻ അവള് സമ്മതിക്കുകയല്ല വിശേഷാ അച്ഛന് നമ്മൾ മരുന്ന് മേടിച്ചായിരുന്നോ ഏ നമ്മുടെ വിശ്വനും നാണപ്പനുമല്ലേ അതെ നിങ്ങള് കേറിയ ഞാൻ നടന്നോളാം ഇരുന്നാ മതിയോ അത് ഞാൻ ചേട്ടാ കേറി വാ അകത്തേക്ക എങ്ങനെയുണ്ട് നല്ലതാണോ ഉള്ളോ മണവാട്ടി പെണ്ണെ പോലെ മടിച്ചു നിൽക്കാതെ കയറി വാ ചേട്ടാ
ആ രണ്ടു കുപ്പി വിശ്വേട്ടനെ മുന്നോട്ട് വെച്ചേ. വിശ്വേട്ടാ കഴിക്കുന്നേ. ജോസഫ ചേട്ടാ, എനിക്ക് കപ്പയും പന്നിയും കൊടുത്താ. പന്നി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടുത്തെ നോക്കട്ടെ. ഇവരെന്നെ ഷാപ്പിൽ ഇരുന്ന് പച്ചവെള്ളം കുടിക്കണം. അവൻ കള്ള് കുടിക്കുകയല്ല. അത് കൊള്ളാം. ഷാപ്പിൽ കയറുന്നവൻ കള്ള് കുടിക്കണം. അല്ലാത്തവൻ ഷാപ്പിൽ കയറരുത്. ഇവരെ ഞാനൊന്ന് കുടിപ്പിക്കാവുന്നവനെ.